ആകാശവാണി വാർത്താ വീക്ഷണം. തുർക്കിയിൽ എർദോഗൻ യുഗം അവസാനിക്കുന്നില്ല. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം ശ്രീലത. തുർക്കിയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ഇസ്താംബുളിലെ തെരുവിൽ റൊട്ടിയും ശീതളപാനീയവും വിറ്റു നടന്ന ദരിദ്ര കൗമാരത്തിന്റെ ഓർമ്മ റജബ് തയ്യിബ് എർദോഗാൻ ഒരിക്കലും മറക്കില്ല. ആ അനുഭവത്തിന്റെ തീച്ചുളയിൽ കടഞ്ഞെടുത്ത ജീവിതമാണ് എർദോഗനെ തുർക്കിയുടെ ചോദ്യം ചെയ്യാത്ത ഭരണാധികാരിയാക്കിയത്. പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും എർദോഗൻ തുർക്കിയുടെ കസേരകൾ മാറി മാറി കൈയാളാൻ തുടങ്ങിയിട്ട് രണ്ട് പതിറ്റാണ്ടുകളായി. പുരോഗമനവാദി എന്ന പ്രതിച്ഛായയിൽ നിന്ന് ഏകാധിപതിയിലേക്കുള്ള ഒരു നേതാവിന്റെ പരിണാമത്തിനു കൂടിയാണ് തുർക്കി എർദോഗന്റെ ഭരണകാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. 1923 മുതൽ 1938 വരെ തുർക്കിയുടെ പ്രസിഡന്റും ആധുനിക തുർക്കിയുടെ പിതാവും എന്നറിയപ്പെടുന്ന മുസ്തഫ കെമാൽ അത്താതുർക്കയോളം ജനങ്ങളെ സ്വാധീനിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നില്ല. എന്നാൽ വർത്തമാന തുർക്കിയുടെ മനസ്സ് കീഴടക്കിയ ഭരണാധികാരിയാണ് റജബ് തയ്യിബ് എർദോഗൻ എന്ന 69-കാരൻ. എർദോഗനിലുള്ള വിശ്വാസമാണ് അടുത്ത 5 വർഷം കൂടി അധികാരത്തിൽ തുടരാൻ അദ്ദേഹത്തിന് ജനഹിതം അനുവദിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, ഭൂകമ്പ ദുരിതാശ്വാസത്തിലെ വീഴ്ചകൾ തുടങ്ങിയ ആരോപണങ്ങളെല്ലാം അതിജീവിച്ചാണ് തയ്യിബ് എർദോഗൻ 3-ാം വട്ടവും വിജയിച്ച് തുർക്കി പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തിയത്. 20 വർഷം തുടർച്ചയായി ഭരണത്തിലിരിക്കുന്ന എർദോഗന് ഏറെ നിർണായകമായിരുന്നു തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ സാമ്പത്തിക അരക്ഷിതാവസ്ഥയും ജീവിത ചെലവിലെ വർധനയുണ്ടാക്കിയ പ്രതിസന്ധിയും എർദോഗൻ യുഗത്തിന് അന്ത്യം കുറിക്കുമെന്ന് തെരഞ്ഞെടുപ്പിനു മുമ്പുള്ള അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. 6 ഫെബ്രുവരിയിലുണ്ടായ ഭൂകമ്പത്തിൽ സർക്കാർ ഫലപ്രദമായി ഇടപെട്ടില്ലെന്നത് എർദോഗനെതിരെയുള്ള വിമർശനം രൂക്ഷമാക്കി. വിമർശനങ്ങളും വിവാദങ്ങളും ആവോളം നേരിട്ടുകൊണ്ടാണ് എർദോഗൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മെയ് 14 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളിൽ ആർക്കും 50% വോട്ട് നേടാനാവാതെ വന്നതോടെയാണ് മുന്നിലെത്തിയ രണ്ട് സ്ഥാനാർത്ഥികളുമായി 2-ാം ഘട്ടത്തിലേക്ക് നീങ്ങിയത്. ആദ്യഘട്ടത്തിൽ 49.51% വോട്ടുമായി എർദോഗൻ മുന്നിലെത്തിയിരുന്നു. 6 പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ നേഷൻ അലയൻസിന്റെ സ്ഥാനാർത്ഥി കെമാൽ കിലിച്ച് ദാറുൽ 44.89% രണ്ടാമതെത്തി. മെയ് 28 നടന്ന 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 52.14% വോട്ട് നേടി എർദോഗൻ തുടർച്ചയായി 3-ാം തവണയും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. എതിർ സ്ഥാനാർത്ഥി കെമാലിന് 47.86% വോട്ടാണ് ലഭിച്ചത്. രാഷ്ട്രപിതാവായ കെമാൽ അത്താതുർക്കിന്റെ മതനിരപേക്ഷ നിലപാടുകളിൽ നിന്നുള്ള തിരിച്ചുപോക്കും വംശീയ ന്യൂനപക്ഷമായ കുർദുകൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും ഏകാധിപത്യ പ്രവണതകളും LGBTQ സമൂഹത്തോടും സ്ത്രീവാദികളോടുമുള്ള ശക്തമായ എതിർപ്പും എർദോഗനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങളായിരുന്നു. അതിനെയെല്ലാം അതിജീവിച്ചാണ് ചരിത്ര വിജയം എർദോഗൻ സ്വന്തമാക്കിയത്. ഫെബ്രുവരിയിലുണ്ടായ ഭൂകമ്പത്തിൽ വീഴ്ച വരുത്തിയതും റഷ്യൻ അനുകൂല സമീപനവും എർദോഗന് തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രതികൂല ഘടകങ്ങളായിരുന്നു. അവസാന നിമിഷം വരെയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. 3-ാമതും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ എർദോഗൻ രാജ്യത്തിനകത്തും പുറത്തും മുമ്പത്തെക്കാളും ശക്തനാകുകയും രാജ്യാന്തര തലത്തിൽ തുർക്കിയുടെ പ്രതിച്ഛായയിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് ഉറപ്പാണ്. വരും ദശാബ്ദങ്ങളിൽ സൈനികമായും സാമ്പത്തികമായും തുർക്കിയെ ലോകത്തെ മുൻനിര രാജ്യമാക്കുക എന്നതിനായിരിക്കും എർദോഗൻ 3-ാം അവസരത്തിൽ മുൻഗണന നൽകുന്നതെന്നും വിലയിരുത്തുന്നു. തലസ്ഥാനമായ അങ്കാരയിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് അണികൾക്കുള്ള വിജയ സന്ദേശത്തിൽ എർദോഗൻ പറഞ്ഞത് ഇത് എന്റെ വിജയമല്ല, 8.5 കോടി തുർക്കിക്കാരുടെയും ജയമാണെന്നായിരുന്നു. വിഘടനവാദികളുടെയും ഭീകരവാദികളുടെയും പരാജയമാണ് തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്ര വിജയം നേടിയ എർദോഗനെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. എർദോഗന്റെ വിജയം ഇന്ത്യയും തുർക്കിയും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള വെല്ലുവിളികൾക്ക് നേരെയുള്ള പോരാട്ടത്തിൽ എർദോഗനുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ജോ ബൈഡൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. മതം, ദേശീയത, സംസ്കാരം ഇവ മൂന്നിനെയും കൃത്യമായ രീതിയിൽ ചൂഷണം ചെയ്താണ് എർദോഗൻ തുർക്കി ജനതയുടെ മനസ്സിൽ ഇടം നേടിയത്. 2020 ജൂലൈയിൽ ഇസ്താംബുളിലെ ചരിത്രപ്രസിദ്ധമായ ഹാഗിയ സോഫിയ ചർച്ചിന്റെ പൈതൃക പദവി റദ്ദാക്കിയ ശേഷം മുസ്ലിം ആരാധനാലയമാക്കി മാറ്റിയ നടപടി തന്നെ മതവും ദേശീയതയും കൂട്ടിക്കുഴയ്ക്കുന്ന എർദോഗന്റെ കൂർമ്മ ബുദ്ധിയുടെ തെളിവാണ്. മോസ്കായി മാറ്റിയ ഹാഗിയ സോഫിയയിൽ പ്രാർത്ഥിച്ച ശേഷം 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ എർദോഗൻ പോയതിലും വ്യക്തമായ സന്ദേശമുണ്ടായിരുന്നു. അധികാരത്തിലെത്തിയ ആദ്യ നാളുകളിൽ തന്നെ അത്താതുർക്കിന്റെ മതനിരപേക്ഷ നയങ്ങളിൽ നിന്ന് എർദോഗൻ പിന്നടത്തം ആരംഭിച്ചിരുന്നു. വർത്തമാനകാലത്തെ തുർക്കിക്കാരുടെ സ്വപ്നങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ എന്താകണമെന്ന് തീരുമാനിക്കാൻ എർദോഗന് കഴിഞ്ഞു എന്നതാണ് അദ്ദേഹത്തിന്റെ തുടർച്ചയായുള്ള വിജയങ്ങളുടെ അടിസ്ഥാനം. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ തുർക്കിക്ക് യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം
പൌരത്വത്തിനായുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതും എർദോഗൻ അധികാരത്തിലെത്തിയ ശേഷമായിരുന്നു. എന്നാൽ അധികാരം ഒരു ആശയവാദിയെ എത്രത്തോളം ഏകാധിപതിയാക്കുമെന്നതിന് ഉദാഹരണമാണ് എർദോഗൻ. അധികാരത്തിന്റെ രുചി ആസ്വദിച്ചു തുടങ്ങിയ എർദോഗൻ പിന്നീട് വിയോജിപ്പിന്റെ ശബ്ദങ്ങളെ നിഷ്കരണം അടിച്ചമർത്തുന്നതാണ് ലോകം കണ്ടത്. മാധ്യമ സ്വാതന്ത്ര്യം റദ്ദു ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധനായ ഒരു ഏകാധിപതിയായി മാറുകയായിരുന്നു പിന്നീട് എർദോഗൻ. അധികാരത്തിലേറിയ ആദ്യ നാളുകളിലുണ്ടായ പുരോഗതിയൊന്നും തുടർന്ന് നിലനിർത്താൻ എർദോഗനായില്ല. സാമ്പത്തിക അസ്ഥിരതയിലേക്കും കടുത്ത തൊഴിലില്ലായ്മയിലേക്കും രാജ്യം കൂപ്പുകുത്തിയത് പ്രതിപക്ഷ വിമർശനത്തിനും സമരങ്ങൾക്കും കാരണമായി. വിമർശനങ്ങൾ ശക്തമായതോടെ മതത്തെ കൂട്ടുപിടിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന അടവ് നയം അദ്ദേഹം സ്വീകരിച്ചു. അതിന് കരുവാക്കിയത് രാജ്യത്തെ ന്യൂനപക്ഷമായ കുർദുകളെയും ക്രിസ്ത്യാനികളെയുമായിരുന്നു. ഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗങ്ങളെ കുർദുക്കളുടെ ശത്രുവാക്കിയ ശേഷം ഭൂരിപക്ഷത്തിന്റെ പ്രീതി സമ്പാദിക്കുക എന്ന തന്ത്രമാണ് എർദോഗൻ പയറ്റിയത്. രാജ്യത്ത് നിലനിന്നിരുന്ന മതേതര സ്വഭാവത്തെ ഓരോന്നായി അദ്ദേഹം ഉന്മൂലനം ചെയ്തു. മതത്തെയും പഴയ ഓട്ടോമൻ പാരമ്പര്യത്തെയും എർദോഗൻ കൂടുതൽ ആശ്രയിച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോഴും കോടികൾ ചെലവഴിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മസ്ജിദുകൾ കെട്ടിയുയർത്തി ഭൂരിപക്ഷ വിശ്വാസികളുടെ കൂറ് സ്വന്തമാക്കി. സർക്കാർ സ്കൂളുകൾക്ക് നൽകുന്നതിന്റെ ഇരട്ടി തുക ഇസ്ലാമിക സ്കൂളുകൾക്ക് അനുവദിച്ച് മതത്തിനാണ് പ്രഥമ സ്ഥാനം എന്ന് എർദോഗൻ വിശ്വാസികളുടെ മനസ്സിലുറപ്പിച്ചു. ഓട്ടോമൻ പാരമ്പര്യവാദം ഉയർത്തുന്ന എർത്തുറൽ എന്ന സീരിയൽ സംപ്രേഷണം ചെയ്ത് സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഓട്ടോമൻ ഭൂതകാലത്തെ നിറയ്ക്കാൻ ശ്രമിച്ചു. മതാശയങ്ങൾ കൊണ്ട് പരുവപ്പെടുത്തിയെടുത്ത തുർക്കി ദേശീയതയ്ക്ക് യോജിക്കും വിധം നിലപാടുകൾ സമയാസമയങ്ങളിൽ എടുക്കുന്നതിൽ എർദോഗൻ ഒരിക്കലും മടിച്ചു നിന്നിട്ടില്ല. രാജ്യതാൽപര്യത്തിനായി ഏതറ്റം വരെയും പോകാൻ ഒരുക്കമാണെന്ന് തുർക്കി ജനതയ്ക്ക് മുന്നിൽ പലപ്പോഴും എർദോഗൻ തെളിയിച്ചിട്ടുള്ളതാണ്. അമേരിക്കൻ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമായ നാറ്റോയിലെ ഏറ്റവും ശക്തമായ അംഗമായി തുടരുന്നതിനിടെ തന്നെ നാറ്റോയുടെ കടുത്ത ശത്രുവായ റഷ്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ എർദോഗന് ആരെയും ഭയക്കേണ്ടി വന്നില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള മറയില്ലാത്ത ചങ്ങാത്തം രാജ്യത്തിന്റെ നേട്ടത്തിനായി ഉപയോഗിക്കുന്നതും തുർക്കി ജനത കണ്ടറിഞ്ഞതാണ്. റഷ്യയിൽ നിന്ന് S-400 വിഭാഗത്തിൽപ്പെട്ട അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനവും ആണവ റിയാക്ടറും തുർക്കിയിലെത്തിക്കാൻ എർദോഗന് സാധിച്ചത് പുടിനുമായുള്ള വ്യക്തിബന്ധം കൊണ്ടുതന്നെയാണ്. ഒരു നാറ്റോ രാജ്യം ഒരിക്കലും ചെയ്യുമെന്ന് സങ്കല്പിക്കാത്ത കാര്യമാണ് എർദോഗനിൽ നിന്നുണ്ടായത്. ഇതിന്റെ പേരിൽ പിണങ്ങിയ അമേരിക്ക തുർക്കിക്ക് കൈമാറാൻ തയ്യാറായ യുദ്ധവിമാന കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ടും എർദോഗൻ കുലുങ്ങിയില്ല. നാറ്റോ സഖ്യം റഷ്യയ്ക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം വകവയ്ക്കാതെ ആ രാജ്യവുമായി സാമ്പത്തിക സൈനിക ഇടപാടുകൾ തുർക്കി നിർബാധം തുടർന്നു വരുന്നതിൽ എർദോഗൻ എന്ന രാഷ്ട്രനേതാവിന്റെ ഇച്ഛാശക്തിയുണ്ട്. റഷ്യ യുക്രൈന് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു വേള മധ്യസ്ഥ ശ്രമത്തിനും എർദോഗൻ മുൻകൈയെടുക്കുന്നത് ലോകം കണ്ടു. യുദ്ധാനന്തരം കരിങ്കടലിലെ ധാന്യ കയറ്റുമതി നിലച്ചതോടെ റഷ്യയെ അനുനയിപ്പിച്ച് ലോകത്തിന് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാൻ ഐക്യരാഷ്ട്രസഭ പോലും ആശ്രയിച്ചത് എർദോഗനെയായിരുന്നു. നാറ്റോ സഖ്യത്തിൽ അംഗത്വത്തിനായുള്ള ഫിൻലൻഡിന്റെ അപേക്ഷ അവസാന നിമിഷം വരെയും എതിർത്ത് മറ്റംഗരാജ്യങ്ങളെ അനിശ്ചിതത്വത്തിൽ നിർത്തിയ ശേഷമാണ് എർദോഗൻ വഴങ്ങിയത്. അതിനായി അദ്ദേഹം വലിയ വിലപേശൽ നടത്തി എന്നാണ് റിപ്പോർട്ട്. അതേസമയം കുർദ് വിഘടനവാദികൾക്ക് അഭയം നൽകുന്നു എന്ന് ആരോപിച്ച് സ്വീഡന്റെ നാറ്റോ പ്രവേശനത്തെ തുർക്കി വീറ്റോ ചെയ്തിരിക്കുകയാണ്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തെ തുടർന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത 30 ലക്ഷത്തിലേറെ ജനങ്ങൾക്കാണ് തുർക്കി അഭയം നൽകിയിരിക്കുന്നത്. യൂറോപ്പിലേക്ക് ഒഴുകേണ്ട അഭയാർത്ഥി പ്രവാഹത്തെ തുർക്കിയുടെ അതിർത്തിക്കുള്ളിൽ തളച്ചിട്ട എർദോഗൻ ഇതിന്റെ പേരിൽ ഭീമമായ സാമ്പത്തിക ആനുകൂല്യമാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം 600-അംഗ പാർലമെന്റിലെ 268 സീറ്റുകൾ എർദോഗന്റെ ജസ്റ്റിസ് ആന്റ് ഡെവലപ്മെന്റ് പാർട്ടിയും 50 സീറ്റുകൾ സഖ്യകക്ഷിയായ നാഷണലിസ്റ്റ് മൂവ്മെന്റ് പാർട്ടിയും നേടി അധികാരമുറപ്പിച്ചിട്ടുണ്ട്. 44% നിൽക്കുന്ന വിലകയറ്റം നിയന്ത്രിക്കുന്നതായിരിക്കും എർദോഗൻ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. തുർക്കി കറൻസിയായ ലിറ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. 500,000 പേർ കൊല്ലപ്പെട്ട ഭൂകമ്പം തകർത്ത പ്രദേശങ്ങളും ജനജീവിതം സാധാരണ തലത്തിലേക്ക് എത്തിക്കുക എന്നതും എർദോഗന്റെ മുന്നിലെ പ്രധാന പ്രതിസന്ധിയാണ്. തെരുവുകൾ പ്രതിഷേധങ്ങൾ കീഴടക്കും എന്നുള്ള ആശങ്കയൊന്നും റജബ് തയ്യിബ് എർദോഗനില്ല. പ്രസിഡന്റിനെ വിമർശിക്കുന്നവരെ അഴിക്കുള്ളിലാക്കുന്ന നിയമം നടപ്പിലാക്കിയതാണ് എർദോഗന്റെ മറ്റൊരായുധം. ഈ നിയമത്തിന്റെ ചുവടുപിടിച്ച് അനേകം പേർ ഇന്നും അഴിക്കുള്ളിലാണ്. ജന്മസ്ഥലമായ റൈസിൽ 20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയുടെ പേര് അടുത്തിടെ റജബ് തയ്യിബ് എർദോഗൻ സർവകലാശാല എന്ന് പേരിട്ടത് എർദോഗൻ തന്നെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തുർക്കി ജനതയുടെ മനസ്സിൽ അമാനുഷിക തലത്തിലേക്ക് സ്വയം ഉയർത്തപ്പെടുകയാണ് റജബ് തയ്യിബ് എർദോഗൻ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തുർക്കിയിൽ എർദോഗൻ യുഗം അവസാനിക്കുന്നില്ല. തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ.